മലയോര മേഖലയിൽ പനി പടർന്നു പിടിക്കുമ്പോൾ ഡോക്ടർമാരില്ലാതെ മുണ്ടക്കായം സർക്കാർ ആശുപത്രി ആയിരം പേരെ ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് ആശുപത്രിയിൽ മൂന്ന് സ്ഥിരം ഡോക്ടർമാരും രണ്ട് താൽക്കാലിക ഡോക്ടർമാരുമാണ് സേവനം ചെയ്യുന്നത് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന മുണ്ടക്കായം സർക്കാർ ആശുപത്രിയുടെ ദുരാവസ്ഥയാണിത് ശനിയാഴ്ച ആശുപത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് ആകെ ഒരു ഡോക്ടർ മാത്രം നിലവിൽ ആശുപത്രി സൂപ്രണ്ട് അടക്കം രണ്ട് ഡോക്ടർമാർ പനി ബാധിച്ച ചികിത്സയിലാണെന്നാണ് ആശുപത്രി അധികാരികൾ അറിയിച്ചത് എണ്ണൂറോളം രോഗികളാണ് ശനിയാഴ്ച മാത്രം ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ഇത്രയും അധികം രോഗികളെ ഒരു ഡോക്ടർ എങ്ങനെ ചികിത്സിക്കുമെന്ന് ചോദ്യം ഉയരുമ്പോഴും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല കോവിഡ് ബാധിതയായി ചികിത്സ കഴിഞ്ഞെത്തിയ ഒരു ഡോക്ടർ മാത്രം ആയിരത്തോളം രോഗികളെ ചികിത്സ നടത്തേണ്ട സാഹചര്യമാണ് ശനിയാഴ്ച സംഭവിച്ചത് സാധാരണക്കാരായ ആളുകളാണ് കൂടുതലായും മുണ്ടക്കയം സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ശനിയാഴ്ച രാവിലെ മണി മുതൽ ആശുപത്രിയിൽ ക്യൂ പിടിച്ചവർക്ക് ഡോക്ടറെ കാണാൻ ഉച്ചക്ക് ഒരു മണിവരെ കാത്തുനിൽക്കേണ്ടി വന്നു മൂന്നോളം സ്ത്രീകൾ തളർന്നു വീണു കുട്ടികൾ നിരവധി പേർ ഛർദിച്ച് അവശരായതും ശനിയാഴ്ച മുണ്ടക്കയം സർക്കാർ ആശുപത്രി സാക്ഷിയായി പ്രായമായവരും കുട്ടികളുമടക്കമുള്ള രോഗികളുടെ നീണ്ട നിരയായിരുന്നു മുൻകാലങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും വൈറൽ പനി പടർന്നുപിടിക്കുന്ന കാലഘട്ടത്തിനും അധികമായി ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താറുണ്ടായിരുന്നു എന്നാൽ ഇതിനു മുൻകൈയ്യെടുക്കേണ്ട കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ഇതിനു തയ്യാറായില്ലെന്നും ആക്ഷേപം ശക്തമാണ് മെയ് മാസം മുതൽ നാല് മാസത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നത് പതിവായിരുന്നെങ്കിലും ഇതൊന്നും കണ്ട ഭാവം പോലും നടിക്കാതെ ജനപ്രതിനിധികൾ ആശുപത്രി സന്ദർശിക്കുന്നതല്ലാതെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ൾ മുടക്കി ബഹുനില മന്ദിരം നിർമ്മിച്ചതൊഴിച്ചാൽ ആശുപത്രി അധികാരികൾ കൈവിട്ടമട്ടാണ് വേളയിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് അധികാരികൾ വാഗ്ദാനം നൽകിയെങ്കിലും കുടുംബാരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്തുകയാണ് പിന്നീടുണ്ടായത് ഇതോടെ ഇവിടെ നിയമിക്കേണ്ട ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എണ്ണവും കുറഞ്ഞു ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിച്ചു ഇപ്പോൾ ഹെൽത്ത് സെന്ററിന് സമാനമായ പ്രവർത്തനമാണ് മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത് സമീപത്തെ ഹെൽത്ത് സെന്ററുകളിൽ പോലും ഇതിൽ കൂടുതൽ സേവനം ലഭിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു